മലേഷ്യ, ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങളിൽ കാണപ്പെടുന്ന പഴമായ ഫ്യൂജിയൻ ലോങ്കൺ എന്ന പേരിൽ അറിയപ്പെടുന്ന മട്ടോവാ പഴം സമൃദ്ധമായി വിളഞ്ഞിരിക്കുകയാണ് കോഴിക്കോടിന്റെ കിഴക്കൻ മലയോര മേഖലയായ മുക്കത്തിനടുത്ത് നോർത്ത് കാരശ്ശേരിയിൽ. നോർത്ത് കാരശ്ശേരി സ്വദേശിയും ഗ്രീൻ ഗാർഡൻ നഴ്സറി ഉടമയുമായ ഉസൻ ഗ്രീൻ ഗാർഡന്റെ വീട്ടുമുറ്റത്താണ് മട്ടോവാ പഴം സമൃദ്ധമായി വിളഞ്ഞത്. കിഴക്കൻ മലയോര മേഖലയിൽ നിരവധി വിദേശ പഴങ്ങൾ പരിചയപ്പെടുത്തിയ നോർത്ത് കാരശ്ശേരി സ്വദേശി ഗ്രീൻ ഗാർഡൻ ഉസന്റെ വീട്ടുമുറ്റത്താണ് മലേഷ്യ, ഇന്തോനേഷ്യ എന്നിവിടങ്ങളിലും തൊട്ടടുത്ത ദ്വീപുകളിലും കണ്ടുവരുന്ന ഫ്യൂജിയൻ ലോങ്കൺ എന്ന പേരിൽ അറിയപ്പെടുന്ന മട്ടോവാ പഴം സമൃദ്ധമായി വിളഞ്ഞത്. 5 വർഷം മുൻപ് വീട്ടുമുറ്റത്ത് നട്ട ചെടിയിൽ 3ാം വർഷം തന്നെ പഴം കായ്ച്ചിരുന്നുവെങ്കിലും ഇത്തവണയാണ് ഇത്രയും വിപുലമായി മട്ടോവ കായ്ച്ചത്. ലിച്ചി, റംബുട്ടാൻ തുടങ്ങിയ പഴത്തിൻ്റെ രൂപത്തിലാണ് മട്ടോവാ പഴവുമെങ്കിലും തൊലി ഷെൽ രൂപത്തിലുള്ള പഴത്തിന് ലിച്ചിയേക്കാളും റംബുട്ടാനേക്കാളും മധുരം കൂടുതലാണ്. കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായതുകൊണ്ട് തന്നെ കേരളത്തിലിപ്പോൾ വ്യാവസായിക അടിസ്ഥാനത്തിൽ നിരവധി പേർ മട്ടോവാ പഴകൃഷി ചെയ്തു വരുന്നുണ്ടെന്നും ഉസൻ പറഞ്ഞു. ഇത് മട്ടോവാ ഫ്രൂട്ട്, ഫിജിയൻ ലോങ്കൺ എന്നൊരു പേരുണ്ട്. ഇത് പൊതുവായിട്ട് മലേഷ്യ, ഇന്തോനേഷ്യ, പിന്നെ കുറച്ച് ദ്വീപുകൾ ആ ഭാഗങ്ങളിൽ അവിടെയൊക്കെയാണ് ധാരാളം ഉണ്ടാവുന്നത്. ഒരു വലിയ മരമാണ്, പെട്ടെന്ന് തന്നെ വളർന്ന് പന്തലിക്കുന്ന ഒരു മരമാണ്. ഇപ്പോൾ ഇത് 5 വർഷമായ ഒരു മരമാണിത്. 3ാം വർഷം കായ്ച്ചു, ഇപ്പോഴാണ് കൂടുതൽ കായുണ്ടായത്. ഗ്രീൻ, പർപ്പിൾ, സോഫ്റ്റ് സ്കിൻ എന്നിങ്ങനെ 4 ഇനം മട്ടോവ പഴമുണ്ടെങ്കിലും ഉസന്റെ വീട്ടിൽ വിളഞ്ഞത് പർപ്പിൾ മട്ടോവയാണ്. വിത്തിൽ നിന്നാണ് തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. പെട്ടെന്ന് വലുതാകുന്ന മരമായതുകൊണ്ട് തന്നെ വിദേശ രാജ്യങ്ങളിൽ ഫർണിച്ചർ ആവശ്യങ്ങൾക്ക് ഈ മരത്തിൻ്റെ തടി ഉപയോഗിക്കാറുണ്ടെന്നും ഉസൻ പറഞ്ഞു. വിദേശ രാജ്യങ്ങളിൽ ഇതിൻ്റെ തടികളൊക്കെ പിന്നെ ഫർണിച്ചർ ആവശ്യത്തിന് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ലിച്ചി, ലോങ്കൺ, റംബുട്ടാൻ തുടങ്ങിയ ആ പഴത്തിൻ്റെയൊക്കെ ഒരു രൂപത്തിലാണിതുള്ളത്. റംബുട്ടാനേക്കാളിലും കുറച്ചും കൂടെ മധുരം അധികമാണ്. പിന്നെ ഇതിന് ഒരു ഷെല്ലാണ് ഇതിൻ്റെ മുകളിൽ, ആ ഷെല്ല് പൊട്ടിച്ചിട്ട് വേണം, അങ്ങനെ പൊട്ടിച്ചിട്ട് വേണം പഴമെടുക്കാൻ. അതുപോലെ അങ്ങനെ പൊളിക്കുകയല്ല ചെയ്യുന്നത്. ക്യാമറാമാൻ ജി എൻ ആസാദിനൊപ്പം വിനോദ് നിസരി, CTV പ്രാദേശിക വാർത്താ.